സങ്കീർത്തനങ്ങൾ 139 അധ്യായം. എല്ലാം കാണുന്ന ദൈവം. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അതവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിയൊളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറകു ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത്തുകൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങെന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്! അവ എത്ര വിപുലമാണ്! ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ, അവർ അങ്ങയെ നീചമായി ധിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവെ, അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ? അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, എന്നെ പരിശോധിച്ച് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിന്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. സങ്കീർത്തനങ്ങൾ 140 അധ്യായം. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കിവിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിന്റെ നാവുപോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവെ, ദുഷ്ടരുടെ കൈകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. അവർ എനിക്ക് വലവിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവരെനിക്ക് കൊടുക്കൊരുക്കിയിരിക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എന്റെ ദൈവം. കർത്താവെ, എന്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവെ, എന്റെ കർത്താവെ, എന്റെ ശക്തനായ രക്ഷക, യുദ്ധ ദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവെ, ദുഷ്ടന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അവന്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തലയുയർത്തുന്നു. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ മരുഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തി കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. സങ്കീർത്തനങ്ങൾ 141 അധ്യായം. സായാഹ്ന പ്രാർത്ഥന. ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എന്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്നബലിയായും സ്വീകരിക്കണമേ. കർത്താവെ, എന്റെ നാവിന് കടിഞ്ഞാണിടണമേ. എന്റെ അധര കവാടത്തിന്
കാവലേർപ്പെടുത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്കിടവരുത്തരുതേ. എന്റെ നന്മയ്ക്കു വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എന്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവൃത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എന്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെടട്ടെ.